ഹായ് ഹലോ, എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റിനെ കുറിച്ചാണ്. ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ചെടി, ആദ്യം അതൊരു ഇലയായിട്ട് കൊണ്ടുവന്നിരുന്നതാണ്, വേരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളൊരു ഫെർട്ടിലൈസർ, അതൊരു വളം ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ തൊട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിൽ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ ഒരു ചെടിക്ക് മാത്രമല്ല, പല അഗ്ലോണിമ പ്ലാന്റ്സിനും അത് ഉപകരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ, ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഇപ്പോഴത്തെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അരേസി സസ്യ കുടുംബത്തിൽ പെടുന്ന ഒരു ഇലച്ചെടിയാണ് അഗ്ലോണിമ എന്ന് പറയുന്നത്. ഇത് അഗ്ലോണിമയുടെ വെറൈറ്റിയിൽ പെടുന്ന ഒരു ചെടിയാണ്. ഇത് പിങ്ക് എംറാൾഡ് എന്നുള്ള പേരിൽ അറിയപ്പെടും. അപ്പോൾ വേറെയും പേര് ഇതുപോലെ തന്നെ റെഡ് എംറാൾഡ് അല്ലെങ്കിൽ റോസ് എംറാൾഡ്, ഗ്രീൻ എംറാൾഡ് അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ വെറൈറ്റിയിലുള്ള ഇതേ രീതിയിലൊക്കെ തന്നെയുള്ള ചെടികളുണ്ടാകും. ഈ ഒരു ചെടിയുടെ ഇലയിൽ നടുവിലായിട്ട് വരുന്നൊരു പിങ്ക് കളറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിനെ ആ ഒരു പേരിൽ പിങ്ക് എംറാൾഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു വീട്ടിൽ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ കൂടെ അതിൻ്റെ ഒരു കുഞ്ഞിത്തൈ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പിടിച്ച് വലിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഇല മാത്രമായിട്ട് പോകുന്നു, വേരൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് ഇവിടെ ഒരു ചട്ടിയിൽ അത് കുഴിച്ച് വെച്ചിരുന്നെങ്കിലും 2 മാസമായിട്ട് അതിന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ രീതിയിലേക്ക് ആക്കി എടുത്തത് നമ്മുടെ വീട്ടിൽ ഞങ്ങൾ വേസ്റ്റ് ആക്കി കളഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം ഉപയോഗിച്ചായിരുന്നു. ഈ ഒരു ചെടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഏകദേശം 1 മീറ്റർ വരെ പൊക്കത്തിൽ വളരാനുള്ള കഴിവ് ഈ ഒരു ചെടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകളെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ, നല്ല ഷേപ്പിലും ഒരുപാട് കളേഴ്സിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത്. പിന്നെ ഒരു വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരുപാട് നാളത്തെ ആയുസ്സുണ്ട്. ഒരു വട്ടം വിടർന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം നിലനിൽക്കും. പിന്നീട് ഒരു മാസം 2 മാസത്തോളം ആകെ ഒരു ഇല ഉണ്ടാകും, പിന്നീട് മാത്രമേ അത് കരിഞ്ഞു പോകാറുള്ളൂ. ഇതൊരു നിത്യഹരിത ചെടി കൂടിയാണ്, അലങ്കാര ചെടി കൂടിയാണ്. നമുക്കിതിനെ ബോർഡോ പ്ലാന്റ്സ് ആയിട്ടും സെമി ഔട്ട്ഡോറിലും ഇൻഡോറിലും, പിന്നെ അതുമാത്രമല്ല ബാൽക്കണി പ്ലാന്റ്സൊക്കെ ആയിട്ടും ഒക്കെ വളർത്താനായിട്ട് പറ്റും. അധികം നനവൊന്നും ഇല്ലാത്ത, അതായത് നനവില്ലാണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് വളരാനായിട്ട് സാധിക്കും. ബിഗിനേഴ്സിനൊക്കെ പരീക്ഷിച്ച് നോക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ചെടി കൂടിയാണ് ഈ അഗ്ലോണിമ വെറൈറ്റി. വെളിച്ചം അധികം കിട്ടാത്ത സ്ഥലങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് വളരാനായിട്ട് ഈ ഒരു ചെടിക്ക് സാധിക്കും. ഈ ചെടി ഈ ഇലയിൽ 2 തരത്തിലുള്ള നിറങ്ങളാണുള്ളത്. ഈ ഒരു ചെടി ഏത് നിറത്തിൻ്റെ പേരിലാണോ അറിയപ്പെടുന്നത് ആ ഒരു നിറവും, പിന്നെ ഡാർക്കായിട്ടുള്ളൊരു പച്ച നിറവുമാണ് ഈ ചെടികൾക്കുണ്ടാകാറ്. അഗ്ലോണിമ ചെടികൾക്ക് തണുപ്പ് കാലത്തെയും ചൂട് കാലത്തെയൊക്കെ അതിജീവിച്ച് ജീവിക്കാനായിട്ട് വളരാനായിട്ട് സാധിക്കും. അഗ്ലോണിമ ചെടികൾ നേരിട്ടുള്ള സൂര്യപ്രകാശം ആഗ്രഹിക്കാത്ത ചെടികളാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സൂര്യപ്രകാശം നേരിട്ടടിച്ചു കഴിയുമ്പോൾ ഇലകൾ വേഗം കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ നനച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വേര് നല്ല രീതിയിൽ നനയുന്ന രീതിയിൽ, മണ്ണ് നനയുന്ന രീതിയിൽ നനച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ എന്താന്ന് പറഞ്ഞാൽ, ഈ ചെടികൾക്ക് സാധാരണ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, അധികം വെയില് ആഗ്രഹിക്കാത്ത ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ മെലിബഗ് അങ്ങനെ ചിലന്തി അങ്ങനെയൊക്കെയുള്ള ജീവികൾ ഈ ഇലയുടെയൊക്കെ അടിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇലയൊക്കെ ഇടയ്ക്കുന്നത് തിരിച്ചും മറിച്ചും ഒന്ന് നോക്കിയേക്കുക. അത് മെലിബഗൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ അപ്പാടെ നശിപ്പിച്ച് കളയും അതൊക്കെ. ഈ ചെടി ഞങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ വളരാനായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ജസ്റ്റ് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. കാരണം ആദ്യം ഇതിനെ ഒരു ഇലയായിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. കൊണ്ട് നട്ട് വെച്ചിട്ടും 1, 2, 3 മാസം കഴിഞ്ഞിട്ടും ഇതിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ കറിവേപ്പിലയൊക്കെ വളരാനായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി എന്നൊരു ചാനലിൽ കേട്ടത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ചെടിക്കും അങ്ങനെ എൻ്റെ അമ്മ അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പ്രകടമായ മാറ്റം ഇതിനകത്ത് വരാനായിട്ട് തുടങ്ങി. ഇല വെറുതെ നിന്നിരുന്ന ചെടി നല്ല രീതിയിൽ പൊക്കം വെച്ചു, ഒരു കുറച്ച് പൊക്കം വയ്ക്കാനായിട്ട് തുടങ്ങി.
പക്ഷേ എന്നിട്ടും ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഇതിൽ അടുത്ത, അതായത് ഇതിന് ചെറിയ കുഞ്ഞ് കിളിർപ്പുകളോ അല്ലെങ്കിൽ ബേബി പ്ലാന്റ്സോ അങ്ങനെ ഒന്നും വന്നിരുന്നില്ല. പിന്നീടാണ് തൈരൊന്ന് പരീക്ഷിച്ച് നോക്കിയത്, സോറി. അപ്പോൾ ഇങ്ങനെ തൈര് നല്ല നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പം അതിൽ നല്ലൊരു മാറ്റം ഉണ്ടായി. ഒരു രണ്ടര ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതിന് ചുറ്റിനും കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ആയിട്ട് വരാനായിട്ട് തുടങ്ങി. പിന്നെ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞ് ഇത് റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ രണ്ട് വട്ടം പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കിവിടെ ഇങ്ങനെ ഇത് വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു തൈ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളതങ്ങ് കൊടുക്കുക ചെയ്ത മദർ പ്ലാന്റിനെ അങ്ങനെ നിർത്തിയിട്ട് ബേബി പ്ലാന്റ്സിനെയൊക്കെ അങ്ങനെ കൊടുത്തേക്ക്. ഇപ്പോൾ രണ്ട് തവണ പ്രൊപ്പഗേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കൊറോണ ടൈമിലായിരുന്നു ഞങ്ങൾക്ക് ഈ ചെടി അപ്പോൾ കിട്ടിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വേറെയും അഗ്ലോണിമ വെറൈറ്റി വീട്ടിലുണ്ടെങ്കിലും ശരിക്കും എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചെടി കൂടിയായത്. ഇത് ഈ ഒരു ചെടിക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞ വളം എല്ലാ ചെടികൾക്കും ഉപകാരപ്പെടുന്നത് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.